നമസ്കാരം. ഇന്നത്തെ സിനിമയിൽ നിന്ന് എത്തിയിരിക്കുന്ന രണ്ട് അതിഥികൾ എ ടി എം എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുവാനാണ്. ഒന്ന്, ചിത്രത്തിൻ്റെ പ്രധാന വേഷം ചെയ്യുന്ന ഹീറോയിനായ സുഭിക്ഷയും ചിത്രത്തിലെ പ്രധാന നടനായ പ്രവീൺ പ്രേമം. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. സുഭിക്ഷ, എ ടി എം എന്ന ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഫഹദിൽ ഫാസിലിൻ്റെ കൂടെ ഒളിപ്പോര് ചെയ്തു, കാന്താരി, ലോർഡ് ലിവിങ്സ്റ്റൺ, അങ്ങനെ ചിത്രങ്ങളിലൊക്കെ സുഭിക്ഷയുടെ ഫേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൽ നായിക കഥാപാത്രം ചെയ്യുന്നു. എന്താണ് സുഭിക്ഷയുടെ കഥാപാത്രം എ ടി എം എന്ന പുതിയ ചിത്രത്തിൽ? എ ടി എം ഇസ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ റോബറി. എ ടി എം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എ ടി എം ഇസ് ഓൾ അബൌട്ട് മണി. എൻ്റെ ക്യാരക്ടർ വെച്ചാൽ എൻ്റെ ക്യാരക്ടർ നെയിം വിദ്യ ആണ്. വിദ്യ എന്നിട്ട് ഒരു ട്രഡീഷണൽ ഫാമിലിയിൽ ജനിച്ച ഒരു റിച്ച് ഗേൾ ആണ്. അപ്പോൾ എനിക്ക് പേരായിട്ട് വരുന്നത് ഭഗത് മാനുവൽ. അപ്പോൾ ഭഗത് മാനുവലിൻ്റെ ക്യാരക്ടർ നെയിം അന്തുവെന്ന് പറഞ്ഞിട്ട് ഒരു ചേരിയിൽ ജനിച്ച് വളർന്ന ഒരു പയ്യനാണ്. എ ടി എമ്മിൻ്റെ കീ റോൾ ചെയ്യുന്നത് ജാക്കി സാറും ജാക്കി സാറിൻ്റെ കൂടെ ഒരു നാല് പയ്യന്മാരുമാണ് മെയിൻ റോൾ ചെയ്യുന്നത്. അപ്പോൾ ഫീമെയിൽ ലീഡ് ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ കഥാപാത്രം എന്നിട്ട് ഇങ്ങനെയാണ്, ഒരു ലവ് സ്റ്റോറി, ഒരു ലവ് ബേസ്ഡ് ആണ് എൻ്റെ ക്യാരക്ടർ. എങ്കിലും ഭഗത് മാനുവലായിട്ട് റൊമാൻസ് സീക്വൻസോ കൂടുതലായിട്ട് സോങ് ഉണ്ട്, ഒരു ഡ്യുവറ്റ് സോങ് ഉണ്ട് നീലാവേ എന്ന് പറഞ്ഞിട്ട്. ആ ഡ്യുവറ്റ് സോങ്ങും അങ്ങനെ ഉണ്ട്, റൊമാൻസ് സീക്വൻസ് ഒന്നുമില്ല, ഡ്യുവറ്റ് സോങ് ഒന്നുമില്ല, സോങ് ഉണ്ട്. ഓക്കെ, പ്രവീൺ പ്രേമനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചിത്രങ്ങൾ, സെവൻത് ഡേ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാണ്, ടൂർണമെന്റ് ചെയ്തു, സിം ചെയ്തു, പിന്നെ ക്രോക്കഡൈൽ ലവ് സ്റ്റോറി, അതിനുശേഷം എ ടി എം എന്ന ചിത്രത്തിൽ എത്തിയിരിക്കുകയാണ്. പഴയ രൂപ പോലെ അന്ന് ഇത്തിരി തടിയൊക്കെ കുറച്ചാണ്. അപ്പൊ എ ടി എമ്മിൽ എന്താണ് പ്രവീണിന്റെ ക്യാരക്ടർ? ഇതില് എന്റെ ക്യാരക്ടറിന്റെ പേര് ബോംബെ എന്നാണ്. ഈ ബോംബെ, അതെ, ബോംബെ എന്ന് പറയുമ്പോൾ ഈ ബോംബെ അതോ ലോകത്തിൽ പോയി അവിടെ ചെന്നൊരു ദാതയൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നടക്കുന്ന ഒരാളാണ്. പക്ഷേ നനഞ്ഞ പടക്കം പോലെ പൊട്ടത്തില്ല, എല്ലാവരും ആഗ്രഹം മാത്രമാണ്. പക്ഷേ പേടി, ഗുണ്ടയാവാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇവിടെ നാട്ടിൽ പിള്ളേരെ പഠിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്താ ബേസിക്കലി, അവർക്ക് പൈസ ഉണ്ടാക്കണം, അതാണ് ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. നമ്മുടെ ആ പ്രായത്തിൽ പെട്ടെന്ന് കാശുകാരാവുക, നല്ല സെറ്റിലാവുക, മലേഷ്യ, സിംഗപ്പൂർ എങ്ങനെയൊക്കെ പോയി നനച്ച് പൊളിക്കുക, ഇതൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരു ചേരിയിൽ താമസിക്കുന്ന രണ്ട് ടീമുകൾ. അപ്പോൾ ഞാനും ഭഗത്തുമാണ് ഫ്രണ്ട്സ്. ഇതിനിടയിലേക്ക് ഞങ്ങൾ നാല് പേരും, ഈ വിനായകഞ്ചൻ്റെ ക്യാരക്ടർ ഹരി, ഇവർ വേറെ സ്ഥലത്തു നിന്നും, ഞങ്ങളെല്ലാവരും ഒരു കോമൺ പോയിന്റിൽ ഒത്തുചേരുന്നതാണ് ഈ ഒരു മൂവിയുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ നാല് പേരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നു. അതിലേക്ക് ഒരു സീസൺഡ് കള്ളം വന്ന് പെട്ട് പുള്ളിയുടെ ഒരു ഗെയിം പ്ലാനിൽ ഞങ്ങളെ കൊണ്ടുവരുന്നു ചെയ്യിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു കാതലായ വശം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കോമഡിയിൽ ഒരു ത്രില്ലർ മൂവി പറഞ്ഞു പോകുന്നു. അത് ബോംബെ, നമ്മൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇട്ട പേരാ, എൻ്റെ പേര് വേറെയാണ്, അങ്ങനൊരു പേരിനകത്ത് പറയില്ല. പക്ഷേ ബോംബെ പോയി അവിടെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ, അവിടെയാണല്ലോ നമ്മുടെ ഈ എല്ലാം അണ്ടർ വേൾഡ് ഡോണുകളെല്ലാം ഉള്ളത്, കാശിൻ്റെ ഒരു ലോകമാണല്ലോ. പേടിപ്പിച്ച് കാശുണ്ടാക്കിയാൽ പെട്ടെന്ന് കാശുകാരനാവാൻ ബോംബെയാണല്ലോ പണ്ടത്തെ ഒരു ഇത്. അപ്പം പഴയ പടങ്ങളൊക്കെ ഇട്ട് കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, സിനിമയോട് ക്രേസൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പ്രവീണെ സംബന്ധിച്ചിടത്തോളം ധാരാളം യുവ നായകന്മാർ ചിത്രത്തിലുണ്ട്. അപ്പം ടൈം ലൊക്കേഷനിലൊക്കെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ എല്ലാം സെയിം ഏജ്, ഭഗത് വിനായകൻ, അതുപോലെ തന്നെ ഹരി, ഓം ശാന്തി ഓശാനയിലും മലബാറിലൊക്കെ ഉണ്ടായിരുന്നു. ഹരിയും ഭഗത്തിനെ ഒക്കെ നേരത്തെ പരിചയം ഉണ്ടെങ്കിലും വിനായകൻ ചേട്ടനെ അങ്ങനെ നേരിട്ട് പരിചയമില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിലിമിലേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. നാലുപേരും പരിചയം ഉണ്ടെങ്കിലും നാലുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഒരു ജെല്ലായി, കംപ്ലീറ്റ് നല്ലൊരു മൂഡിലായി, നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിയല്ല, 30 ദിവസം ഒരു അടിച്ചുപൊളി പിക്നിക് ആയിരുന്നു ശരിക്കും എ ടി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രത്യേകിച്ച് ജാക്കി ഷറഫ്, അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. കാരണം പടം കമ്മിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്തോ അറിയത്തില്ലായിരുന്നു ഈ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ജാക്കി ഷറഫ് സാറാണ് വരുന്നതെന്നുള്ളത്. കാരണം നേരത്തെ വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, പുള്ളിയെ ഡേറ്റ് മാറി അങ്ങനെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നൊരു സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ജാക്കി ഷറഫാണ് ഈ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി, കാരണം ഖൽനായകും രംഗീലയൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ പുള്ളി, നല്ലൊരു ആരാധനാ പുരുഷനാണ്. അപ്പം ബോളിവുഡിൽ നിന്ന് പുള്ളി നമ്മുടെ ഒരു ചെറിയ പടത്തിലേക്ക് നമ്മുടെ കോമ്പിനേഷൻ സീൻ ചെയ്യാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ പുള്ളി ഈ പറയുന്നതല്ലേ, ഞങ്ങൾ നാലുപേരെയും കാട്ടിലും ഏറ്റവും കൂളായിട്ട് ഏറ്റവും നല്ലതായിട്ട് ജെല്ലി ചെയ്തത് പുള്ളിയാണ്. അഞ്ചാളായി എന്ന് പറയാം. പുള്ളി വന്നതോടുകൂടി ഞങ്ങൾ ഫുൾ അങ്ങ് അടിച്ചു പൊളിയാണ്. ക്യാരവന, അത് പുള്ളി വന്നോട് ഞങ്ങൾക്ക് ക്യാരവനും കിട്ടി. അതെ, പുള്ളി നമ്മള് മലയാളത്തിൽ തന്നെ പറഞ്ഞോളൂ. പുള്ളി അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്ക് മനസ്സിലായി. അതെ, സാറിന് മലയാളം ഭയങ്കര രസം, കാരണം ഈ മലയാളം അവര് ഭയങ്കര പ്രിപ്പയർ ആണല്ലോ. കാരണം ഒരു മലയാള സിനിമ ചെയ്യുന്ന മുമ്പ് മലയാളി മലയാളവും പഠിച്ച് അല്ലെങ്കിൽ മലയാളത്തിലെ അത്യാവശ്യം വാക്കുകളൊക്കെ പഠിച്ചിട്ടൊക്കെ വരുള്ളൂ. പുതിയ സ്ഥലത്തേക്ക് നമ്മളാണല്ലോ പെട്ടെന്ന് ചെന്ന് ചാടി നോക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത്. അവര് പക്ഷെ എല്ലാം പ്രിപ്പയർഡ് ആയിട്ടേ വരുള്ളൂ പെട്ടെന്നാണെങ്കിൽ പോലും. പക്ഷെ അങ്ങനത്തെ ഒരു, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് നന്നായിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ.
സുഭിക്ഷയ്ക്ക് എങ്ങനെയാണ് ജാക്കി ഷ്രോഫിന്റെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ? കോമ്പിനേഷൻ ഷോട്ട് വിത്ത് ഹിം വാസ് വെരി ലെസ്, ഒരു വിൻ ഓർ എൻഡ് സീൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഡെയിലി സെറ്റിൽ പോകുമ്പോൾ സാറെ കാണും, വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. എനിക്ക് ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റിൽ വന്നിട്ട് ടിപ്സ് എല്ലാം കൊടുക്കും. സുഭിക്ഷ ആസ് എൻ ആക്ട്രസ് നീ സ്കിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ ക്യാമറയ്ക്ക് ഫേവർ ചെയ്തിട്ട് ഫേസ് എങ്ങനെ ഫേവർ ചെയ്തിട്ട് നിൽക്കാം, ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചു തരും. ഒരു അഫ്കോഴ്സ് ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഒരു പിക്നിക് പോലെ തന്നെ ഉണ്ടായിരുന്നു, ഒരു ഷൂട്ട് പോലെ ഞങ്ങൾ ആരും ഫീൽ ചെയ്തിട്ടില്ല. ഭഗത്തോടാണ് ഫുൾ മെയിൻ കോമ്പിനേഷൻ. അങ്ങനെ ഒരു ചതി ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു ഫൺ എക്സ്പീരിയൻസ് ആണ്. സെറ്റിൽ വെച്ചിട്ട് ഭയങ്കര ഒരു ജോലി ഫൺ. ഞാനും ഭഗത്ത്, ഡയറക്ടർ ജാക്കി ഷെരീഫ് സാർ എല്ലാരും വെച്ചിട്ട് എന്നെ കളിയാക്കും. ഞാൻ സംസാരിച്ച മലയാളം സംസാരിക്കും, മലയാളം നല്ല ഫ്ലുവന്റ് ആയതുകൊണ്ട് തമിഴും ഞാൻ സംസാരിക്കുന്നത് ഓക്കെയാണ്, മമ്മി സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് കളിയാക്കും. സുഭിക്ഷയെ സംബന്ധിച്ച് അഞ്ചാമത്തെ ചിത്രമാണ് അല്ലേ? ഇതിനു മുമ്പ് കാന്താരിയിൽ നല്ലൊരു വേഷം ചെയ്തു, ശേഖർമാരുണ്ട്, അപ്പം തന്നെ ഫഹദ് ഫാസിലെ ട്രോളിപ്പോയി ചെയ്തു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് എ ടി എമ്മിലെ ക്യാരക്ടർ പറയുന്നത്, എന്ത് തോന്നി? ഇല്ല, ഒരു ഞാൻ ഇതുവരെ മൊത്തം 12 സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും ഞാൻ ചെയ്യുന്നത് ഒരു ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ഉണ്ടാവുമല്ലോ ഓരോരു മൂവിയിൽ. അപ്പോൾ ഈ കഥാപാത്രം ഞാൻ ഫസ്റ്റ് ചോദിച്ചപ്പോൾ ഡയറക്ടർ എനിക്ക് ഫോണിലാണ് സ്റ്റോറി ലൈൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇപ്പോൾ എല്ലാം ഇത്ര 5 മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, ഒരു സോങ് ഉണ്ട്, സുഭിക്ഷയ്ക്ക് ഇരിക്കുന്ന ക്യാരക്ടർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, വേറെ ആരും ഒരു ഫീമെയിൽ ലീഡ് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്തപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സോങ് സീക്വൻസ് എങ്ങനെയാണ്? സോങ് ഞങ്ങളുടെ സോങ് ഷൂട്ട് ചെയ്തത് പാലക്കാടിലും പിന്നെ മൂന്നാറിലുമാണ്. അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. സോങ്സ് ഓൾറെഡി റിലീസായി കഴിഞ്ഞു, രണ്ട് സോങ് ഉണ്ട്. ഇവരുടെ സോങ് ആലപ്പിയിലല്ല ചെയ്തത്. അപ്പോൾ രണ്ട് സോങ്ങും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സൈഡിലും സോഷ്യൽ മീഡിയ സൈഡിലും ഞാൻ കേട്ടതും കണ്ടതും. അപ്പോൾ നല്ല പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ സൈഡിൽ. ഈ പ്രവീൺ പ്രേമിന്റെ മിക്ക ക്യാരക്ടേഴ്സ് ഒരു കോമഡി രസം കലർന്ന ഒരു സ്വഭാവമുള്ളതാണ്. എ ടി എമ്മിനെ സംബന്ധിച്ച് ബോംബെ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ് പറഞ്ഞു, അപ്പൊ വില്ലനെസ്സും ആണോ, എങ്ങനെ പോകുന്നു? അല്ല, ബോംബെ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോമഡി ആണല്ലോ. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഒരു നനഞ്ഞ് ഈ പൊട്ടാത്ത പടക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വലിയ ഗുണ്ടയാവണം ഈ പറഞ്ഞില്ല. ഒരു സീനിൽ ഞാൻ ജാക്കി ഷ്രോഫ് സാറിൻ്റെ ക്യാരക്ടറിനെ തല്ലാൻ പോകുന്നൊരു ഷോട്ട് തന്നെ ഉണ്ട്, ഒരു സീനുണ്ട് അതിനകത്ത്. അങ്ങനത്തെ മുൻപിൽ നോക്കാത്ത ഒരാളാണ് ബേസിക്കലി. അപ്പം ഈ വിധി 6 അടി പൊക്കമുള്ള ആളെ തല്ലാൻ പോകാന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കളയായിരുന്നു. വാശിക്ക് നമ്മളടിക്കാൻ പോവാ, നമ്മള് വലിയ സംഭവമാണല്ലോ. അതെ, ഞാൻ സീരിയസ്ലി തല്ലാൻ പോവാ പുള്ളിയെ, പോകുന്നുണ്ട്, നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ബേസിക്കലി. നമ്മള് കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യുന്നതല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അതാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമറിന് വേണ്ടി നമ്മളത് ഹ്യൂമർ ചെയ്തിട്ടില്ല അതിനകത്ത്. ആ സീനിൽ വന്നു പോകുന്ന ഹ്യൂമർ തന്നെയാണ്. പിന്നെ ഇവരെല്ലാം ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ആവേശം എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു പ്രായത്തിൽ. അപ്പോൾ അതിന് പറ്റി പോകുന്ന അമളികളും അബദ്ധങ്ങളും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഇത്. കെ ടി എമ്മിൻ്റെ സംവിധായകൻ ജസ്പാൽ അല്ലേ, ജസ്പാലിന് മുമ്പ് മിത്രം ചാവേർപ്പടയൊക്കെ ചെയ്തിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു സംവിധായകനുമായിട്ടുള്ള ഒരു ഒരു സെറ്റിലായി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ നമ്മൾ പണി എടുക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇതുവരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു വലിയ ആർട്ടിസ്റ്റ് ആയാലും ശരി, അപ്കമ്മിങ് ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരോടും ഒരു കറക്റ്റായിട്ട് ഒരു സീൻ പഠിപ്പിച്ച് തരുന്ന വിധം അങ്ങനെ ഒരു നല്ല രസമായിരുന്നു. ഒരു ഫ്രണ്ട്ലി അതാണ് ബേസിക്കലി. പുള്ളിയൊരു ടെക്നീഷ്യൻ, നല്ലൊരു ടെക്നീഷ്യനാണ്. ക്യാമറമാൻ സൈഡിൽ നിന്ന് വന്ന, സിനിമാറ്റോഗ്രാഫി സൈഡിൽ നിന്ന് വന്നാണ്ട്, ആ ഒരു ടെക്നിക്കലി സൈഡ് പുള്ളി ഒരു ബ്രില്യൻ്റ് ടെക്നീഷ്യനാണ്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒരു പിക്നിക് മൂഡിലായിരുന്നു ഈ സിനിമ ചെയ്തത്. ഒരു വലിയൊരു ഈ ആർക്കും തമ്മിലൊരു ഈഗോസ് ഒന്നുമില്ല. ആർട്ടിസ്റ്റ് ഞാൻ, ഡയറക്ടർ ഞാൻ, ആർട്ടിസ്റ്റ് ക്യാമറമാൻ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ടീം വർക്കായിട്ട് അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു ഓരോരോ സീൻസും നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട്. സ്ക്രിപ്റ്റിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾക്കും ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹ്യൂമർ സൈഡൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റി. ഇപ്പോൾ ഭഗത്തായാലും ഹരിയായാലും വിനയൻ ചേട്ടനായാലും നമ്മൾ നിന്നിട്ടൊരു പെർഫോമൻസ് വരുമ്പോഴത്തേക്കും അതിനകത്ത് അതൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഈ സിനിമയിൽ ഉപകരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഓരോ സീന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതിൽ നിന്നും ആ സീൻ നമ്മൾ ചെയ്ത് അതൊരു നന്നായി വർക്കൗട്ടായി വരുന്നൊരു സാധനം ഉണ്ടല്ലോ.
അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ത്രൂഔട്ട് ദ എന്റർടൈൻമെന്റ് ആണോ ചിത്രം അതോ ഫുൾ എന്റർടൈൻമെന്റ് ആണ്? ത്രില്ലർ ഉണ്ട്, ലവ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ കോമഡി പൊതിഞ്ഞൊരു ത്രില്ലർ ആണ് ഇത് ശരിക്കും. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറും ആണ്. കാരണം പുള്ളിയുടെ ഒരു മൈൻഡ് ഗെയിമിനകത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കള്ളൻ്റെ ഓരോരോ എന്തിനാണ് പുള്ളി അത് ചെയ്യുന്നതെന്നുള്ളത് സിനിമയിൽ തന്നെ നമുക്ക് കണ്ട് അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അത്ര അതിലേക്കാണ് ആ സ്ക്രിപ്റ്റ് പോകുന്നത്. അപ്പം ഈ പുള്ളി അവിടെ നിന്ന് വന്ന് ഒരു ബോംബെയിൽ നിന്ന് വന്നിട്ട് ഈ നാല് പേരെ കണ്ടുപിടിച്ച് ഇങ്ങനൊരു കൃത്യം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ഒരു ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞാൽ ഈ ഒരു മൂവി എത്തുന്നത്. ലൊക്കേഷൻ എവിടെയായിരുന്നു കൂടുതലും? എടിഎമ്മിൻ്റെ പാലക്കാട്. എൻ്റെ പോർഷൻ മൊത്തം പാലക്കാട്. ഇവരുണ്ട് ആലപ്പുഴ. ആലപ്പി നമ്മൾ സോങ് മാത്രമേ ആയിരുന്നു, മൂന്നാറും ആലപ്പിയും സോങ്സിന് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഫുൾ ലൊക്കേഷൻ പാലക്കാട് തന്നെയാണ്. പാലക്കാട് ലൊക്കേഷൻ ആയിരുന്നു. വേറെ ഇതിൻ്റെ ഛായാഗ്രഹണവും സംവിധാനം തന്നെയായിരുന്നു? ഇല്ല ഫസൽ ഭായ് ആണ്. പുള്ളി സമീർത്താകൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. പാട്ടുകളെ കുറിച്ച്? പാട്ടുകൾ ആന്റണി ജോൺ ആണ് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാണ്. അവർ ആദ്യത്തെ സിനിമയാണ് അവരുടെ. രണ്ട് പാട്ടുണ്ട്, രണ്ട് പാട്ടും സോങ് അവരാണ് പാടിയത്. അതെ, ലവ് സോങ്, ഡ്യൂറ്റ് സോങ് പാടിച്ചു. വേണോ? മുപ്പത് ദിവസം ഞങ്ങൾ അനുഭവിച്ച പോരെ? അതെ, അതെ, മുപ്പത് ദിവസം ഞങ്ങൾ അനുഭവിച്ച പോരെ? പ്രൊമോഷൻ സമയത്ത് നാട്ടുകാരെ അനുഭവിക്കുന്നതല്ലേ? ഇല്ല, നല്ലൊരു പാടും, കുഴപ്പമൊന്നുമില്ല. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടതിനെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നു. അതിനെ കുറിച്ച് ഒരു പ്രിപ്പറേഷൻ വല്ലതും നടത്തിയിരുന്നോ? പിന്നെ കള്ളന്മാരുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അനുഭവിക്കട്ടെ, ഒരു വഴക്ക് തന്നെ. അങ്ങനെയാണ് ഒരു സീൻസ് എല്ലാം. അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം അതല്ല, നമ്മൾ ആ ഒരു എന്തുകൊണ്ട് ആ ഒരു ഗെയിം പ്ലാനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പറഞ്ഞല്ലോ ഹരിയർ നഗറെ കാണുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. അതിലും നാല് ചെറുപ്പക്കാർ, എല്ലാ ഒരു നാല് ചെറുപ്പക്കാർ കൂടി കഴിഞ്ഞാൽ എന്തായാലും ഇതൊക്കെ ആയിരിക്കും. ഈ പറഞ്ഞല്ലോ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ, അത് ഏത് കാലത്താണല്ലോ അതുണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ സത്യസാറിൻ്റെ പടമായാലും സിദ്ദിഖ് ലാൽ സാറിൻ്റെ പടമായാലും എല്ലാ കാലത്തും ആ ഒരു കാറ്റഗറി ഉണ്ട്. ഒരു ഒരു പ്രായത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നാല് പേരും അവർ ചെന്ന് ചാടുന്ന അബദ്ധങ്ങളും, പിന്നെ ആ ഒരു മെച്ചൂരിറ്റി കഴിയുമ്പോഴല്ലേ നന്നാവുള്ളൂ. അപ്പോൾ അവരെ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡെയിലി പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് ഒരു ബേസിൽ ഒരു ത്രില്ലർ മോഡിലൊരു മൂവി പോകുന്നു. ഡ്രസ് എല്ലാം കണ്ടാൽ ഒരു ചുടിദാർ സാരി ഇങ്ങനെ തന്നെ, ഭയങ്കര മോഡേൺ ഒന്നും പറയാൻ പറ്റില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, മിഡിൽ ക്ലാസ് അല്ല, റിച്ച് ഗേൾ ആണ്. ഞാൻ ഭയങ്കര പണക്കാരിയാണെന്ന് എനിക്ക് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു. ഇല്ല, ഓരോ സിനിമയും നമുക്ക് ഓരോ പ്രതീക്ഷയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ സിനിമ റിലീസ് ചെയ്യുക, അത് ആൾക്കാർ സ്വീകരിക്കുക, അതുവഴി നമുക്ക് അടുത്ത സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പം എല്ലാ സിനിമയും നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അത്രയും ദിവസം കഠിനാധ്വാനം ചെയ്ത് അല്ലെങ്കിൽ രാത്രിയും പകലും ഒക്കെ ഓരോ എന്താ പറയുക, അത്രയും ക്ലൈമറ്റിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമ ചെയ്ത് അത് പ്രേക്ഷകരിലെത്തി അവർ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ പ്രാർത്ഥനയും. അത് മാക്സിമം നമ്മുടെ ഏറ്റവും നല്ല ശ്രമത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. അതിനിപ്പം പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ശേഷം മലയാളത്തിലെ നെക്സ്റ്റ് സെലിബ്രേഷൻ പറഞ്ഞിട്ട് ഒരു സിനിമ റിലീസാവാൻ പോകുന്നു. ഷൂട്ട് എല്ലാം കഴിഞ്ഞു. പിന്നെ തുളസീദാസ് സാറിൻ്റെ ഗേൾസ് മൂവി, അത് റിലീസാവാൻ പോകുന്നു. തമിഴിനകത്ത് മലയാളം ഡബിൾ ലാംഗ്വേജ് ആണ്. അല്ലാത്ത തമിഴില് ഡയറക്ടർ ബാലാജി ശക്തിവേൽ സാറിൻ്റെ മൂവിയിൽ ഹീറോയിനായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് ഉണ്ട്. എൻ്റെത് ഇപ്പം എടിഎമ്മിൻ്റെ കൂടെ തന്നെ മൈ ഗോഡ് റിലീസ് വരുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ, എം മോഹൻ സാറിൻ്റെ. അതും ഇത് പറയുന്നല്ലോ, അതൊരു സീരീസ് അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിലും നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ മലയാളത്തിൽ ജനുവരി ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റ് പ്രസൻറ്റ് ഞാൻ തമിഴിലൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുക, ട്യൂബ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി ഒരു മൂവി ഇവിടെ റിലീസായി, ദ മിറ്റപ്പാസ്. അടുത്ത് തമിഴ് രണ്ട് പ്രോജക്റ്റ് കൂടെ ഉണ്ട്. 2016 ഇങ്ങനെ അത്യാവശ്യം ഉരുണ്ട് പോകാനുള്ളൊരു സൗത്ത് ഇന്ത്യ മൊത്തം. ഏതായാലും ജനശ്രദ്ധ ആകർഷിച്ചിരിക്കട്ടെ. സുഭിക്ഷയുടെയും പ്രവീൺ പ്രവീൺ ക്യാരക്ടേഴ്സ് എല്ലാവരും ഏറ്റെടുക്കട്ടെ. പടം ഒരു നല്ല ഹിറ്റായി തരട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഇന്ന സിനിമയിൽ വന്ന് പങ്കുള്ളതിന് വളരെയധികം നന്ദിയുണ്ട്. ചിത്രത്തെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എടിഎം എന്ന മൂവി ഒരു പക്ക എന്റർടൈനർ ആണ്. ഇതൊരു ഇതിനകത്ത് ഞങ്ങളൊരു സാമൂഹികമായിട്ടൊരു മെസ്സേജോ അല്ലെങ്കിൽ ഇതൊരു ഉദാത്തമായ കലാസൃഷ്ടിയോ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു നല്ല സിനിമയായിരിക്കും, നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും.
നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വസൂലായ ഒരു എൻ്റർടൈനർ. 2 മണിക്കൂർ നന്നായിട്ട് ചിരിക്കാം, നന്നായിട്ട് ആഘോഷിക്കാം, തിയേറ്റർ തന്നെ കളഞ്ഞിട്ട് പോകേണ്ടാത്ത ഒരു നല്ലൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ടതും ഞങ്ങൾ അതിൻ്റെ മാക്സിമം ശ്രമിച്ച് നന്നായിട്ട് ഇത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ സിനിമ തീർച്ചയായിട്ടും കാണുക, കണ്ട് വിലയിരുത്തുക. താങ്ക് യു. ATM എന്നും സിനിമ നിങ്ങൾ എല്ലാവരും കാണുക. ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ശ്രമിച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങളാണ് തീരുമാനിക്കുന്നത്. മൂവി നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് എവ്രി വൺ വിൽ ലൈക്ക് ദിസ് മൂവി. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. മലയാളത്തിലും തമിഴിലുമൊക്കെയായി ഓരോ ചിത്രങ്ങൾ ആഴ്ച വീതം റിലീസ് ചെയ്യുന്നു. പുതിയ റിലീസിംഗ് ചിത്രങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി എത്തുന്ന ഇന്നത്തെ സിനിമയുടെ പൂർണ്ണ പകുന്നു. അടുത്തയാഴ്ച പുതിയ റിലീസിംഗ് ചലച്ചിത്രവും ആ ചിത്രത്തിലെ അണിയറ ശില്പികളുമായുള്ള സല്ലാപവുമായി കാണും വരെ നന്ദി, നമസ്കാരം.